ആറളം ഫാമിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി കാട്ടാനയുടെ അക്രമത്തിൽ പൊലിഞ്ഞത് ദുഃഖകരമായ സംഭവമാണെന്നും സംഭവത്തിൽ കേരള ചീഫ് സെക്രട്ടറിക്കും അദ്ദേഹം നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ഫാം 9 ബ്ലോക്കിൽ കൊല്ലപ്പെട്ട വാസുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർള ഫാമിൽ വീണ്ടും യുവാവ് കാട്ടാനയുടെ അക്രമത്തിൽ ദാരുണമായി കൊല്ലപ്പെടാൻ കാരണമായത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ദാർഷ്ട്യ നിലപാടും ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങളുടെ പരാജയവുമാണ്. ഫാമിന്റെ സാഹചര്യത്തിൽ പാവപ്പെട്ട ആദിവാസികൾക്കും സുരക്ഷിത ജീവിതവും സാഹചര്യവും ഉറപ്പാക്കാൻ ആനമതിൽ വേണമെന്നും നേരത്തെയുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും പ്രദേശവാസികൾ ആകെയും കഴിഞ്ഞ ഫെബ്രുവരി 7 മൂന്ന് മന്ത്രിമാർ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികൾ ആകെയും ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം പൊളിച്ച് ആനമതിൽ വേണ്ടെന്ന് നിശ്ചയിക്കുകയും ഇതിനായി വിദഗ്ധ സമിതിയെ തീരുമാനിക്കുകയും മന്ത്രിമാരുടെ നിർദ്ദേശം കൂടി തള്ളി ഹൈക്കോടതിയിൽ ആനമതിന് വിരുദ്ധമായി ശുപാർശ നൽകാൻ ഇടപെടുകയും ചെയ്ത ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി തിരുത്തണം. ചീഫ് സെക്രട്ടറി ആയതിനാൽ ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് പോലും നിസ്സഹായരാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. നമുക്കറിയാം തോമസ് ഐസക് സാറ് ഇവിടെ നേരിൽ വരികയും അദ്ദേഹം ഈ ആനമതിലിന് വേണ്ടി ഫണ്ട് വകയിരുത്തുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ നമുക്ക് അറിയാവുന്നതുപോലെ 3 മന്ത്രിമാര് ഇവിടെ വന്ന് ജനപ്രതിനിധികളുടെ കൂടെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ് ഈ ആനമതില് നിർമ്മിക്കുമെന്നുള്ളത്. പക്ഷേ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഏതാനും ഉദ്യോഗസ്ഥരുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് മുൻപിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ന്യായമായ അവകാശങ്ങൾ ബലികഴിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ്. ഈ കാര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വലിയ കുറ്റകരമായ അനാസ്ഥ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. 3 മുൻപ് അന്ന് മന്ത്രിയായിരുന്ന AK ബാലൻ ഫാമിൽ പ്രഖ്യാപിച്ച ആനമതിൽ സമയബന്ധിതമായി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ വാസു ഉൾപ്പെടെ ഒടുവിൽ മരിച്ച 5 പേർ കൊല്ലപ്പെടുകയില്ലായിരുന്നു. മൃഗങ്ങളുടെ വില പോലും മനുഷ്യർക്ക് ലഭിക്കാത്ത സാഹചര്യം പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും ബിഷപ്പ് പറഞ്ഞു. ജനവാസ കേന്ദ്രങ്ങളുടെ അതിർത്തികൾ പൂർണ്ണമായും വന്യമൃഗ പ്രതിരോധ സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. അതിരൂപത പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ഇൻഫാം ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി, എടൂർ സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ തോമസ് വടക്കേ മുറിയിൽ, തലശ്ശേരി അതിരൂപത കുടുംബകൂട്ടായ്മ പ്രസിഡന്റ് ഡോക്ടർ MJ മാത്യു, ആർച്ച് ബിഷപ്പ് സെക്രട്ടറി മിഥുൻ തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.